വെട്ടിയാറിന് ശേഷം ഇനി പിന്നെ തമിഴ്നാട് രാഷ്ട്രീയം പറയുന്ന പേര് ആരുടേതാണ് എന്ന ചോദ്യം ഉന്നയിച്ചാൽ സി എൻ അണ്ണാദുരൈ എന്ന പേര് തന്നെയാണ് അടുത്തത് വരിക. ദ്രാവിഡ 1944 പെരിയാർ ദ്രാവിഡ കഴകം സ്ഥാപിക്കുന്നത്. അത് 5 വർഷത്തിനു ശേഷം 1949 ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന ഡി എം കെക്ക് അണ്ണാദുരൈ രൂപം നൽകുന്നത്. ദ്രാവിഡ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ തലതൊട്ടപ്പനായ പെരിയാറുമായി പിണങ്ങിക്കൊണ്ട് ആണ്. അന്ന് അണ്ണാദുരയുടെ മനസ്സിലുണ്ടായിരുന്നത് തമിഴരുടെ വിമോചനമാണ് എന്ന് എഴുതി വയ്ക്കപ്പെട്ടിരിക്കുന്നു. കോൺഗ്രസിൽ നിന്ന് വരെ അധികാരം പിടിച്ചെടുത്തുകൊണ്ട് മുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞ അണ്ണാദുരൈ ദാരിദ്ര്യത്തിലും പട്ടിണിയിലും എല്ലാം കിടന്നുടരുന്ന പാവങ്ങളെക്കുറിച്ച് അദ്ദേഹം ആ രീതിയിലാണ് അദ്ദേഹം എഴുതിക്കൊണ്ടിരുന്നത്. 67 അദ്ദേഹം തമിഴകത്തിൻ്റെ മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റെടുക്കുമ്പോൾ ആ പെരിയാറിനു ശേഷം ഡി എം കെ എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അത് തന്നെയാണ് അപർണ. ഈ ദ്രാവിഡ കഴകത്തിന്റെ ആദ്യം ഈ ദ്രാവിഡ പ്രസ്ഥാനങ്ങളെല്ലാം പിതാവ് പെരിയാറാണെന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചിരുന്ന ആളാണ് സി എൻ അണ്ണാദുരൈ. അണ്ണാദുരൈ അങ്ങനെ പ്രവർത്തിക്കുമ്പോഴും അദ്ദേഹം ഒരു രാഷ്ട്രീയ ആശയം, ഇങ്ങനെ സാമൂഹിക പ്രസ്ഥാനങ്ങൾ മാത്രം പോരാ, ഇതിനെ രാഷ്ട്രീയ പാർട്ടിയായിക്കൊണ്ട് അധികാരത്തിലേക്ക്, ആ തരത്തിലേക്ക് അധികാരം നേടണം എന്നുള്ളൊരു ആശയം അണ്ണാദുരൈ മുന്നോട്ട് വെക്കുന്നു. അത് പെരിയാറുമായിട്ടുള്ള സംഘർഷത്തിലേക്കൊക്കെ നീങ്ങുന്നു. പെരിയാർ അതിന് അനുമതി നൽകുന്ന ഒരവസ്ഥയുണ്ട്. രണ്ടുപേരും ഒരേ ആശയമാണ് മറ്റെല്ലാ കാര്യത്തിലും. പക്ഷേ ആ ആശയത്തെ അദ്ദേഹത്തിൻ്റെ ഒരു ജസ്റ്റിസ് പാർട്ടി എന്നൊക്കെ പറയുന്ന ഒരു നിലപാടും ഒക്കെ ഉണ്ടെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് സജീവമായി ഇടപെട്ട് അധികാരം പിടിക്കുക എന്നുള്ള വേണ്ട അത്തരത്തിലേക്കല്ല പോകേണ്ടതെന്നായിരുന്നു പെരിയാറിൻ്റെ നിലപാട്. അതിനെ തുടർന്നാണ് അണ്ണാദുരൈ അദ്ദേഹവുമായി തെറ്റിപ്പിരിഞ്ഞ് ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന ഡി എം കെ 1949 രൂപീകരിക്കുന്നത്. പക്ഷേ അന്ന് അണ്ണാദുരൈ ദ്രാവിഡ മുന്നേറ്റ കഴകം രൂപീകരിച്ചെങ്കിലും അദ്ദേഹത്തിന് അധികം അധികാരത്തിലെത്താൻ പിന്നെയും 10-18 വർഷത്തോളം തുടരേണ്ടി വന്നു. ഇതിനിടയിലാണ് സി രാജഗോപാലാചാരി അവിടെ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയായി, മദ്രാസ് സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രിയാവുന്നത്. മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് ഹിന്ദി പഠനം നിർബന്ധമാക്കിക്കൊണ്ട്, എല്ലാ മേഖലയിലും ഹിന്ദി പഠനം നിർബന്ധമാക്കിക്കൊണ്ട് സർക്കാരിൻ്റെ ഉത്തരവ് വരുന്നു. ഇതിനെതിരെയാണ് അന്ന് സർക്കാർ അധ്യാപകൻ കൂടിയായ അണ്ണാദുരയുടെ നേതൃത്വത്തിൽ സമരം ആരംഭിക്കുന്നു. അണ്ണാദുരെ ജയിലിലാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അണ്ണാദുരയുടെ പണി നഷ്ടപ്പെടുകയും ഒക്കെ ശിക്ഷാ നടപടികളൊക്കെ അണ്ണാദുരയ്ക്ക് ഉണ്ടാകുന്നു. അത് ഒരു ഹിന്ദി വിരുദ്ധ സമരം അവിടെ ഒരു വലിയ മൂവ്മെൻ്റായി തന്നെ പിന്നീട് മാറി. ഹിന്ദി എന്ന് പറയുന്നത് തമിഴരെ കൂടി ഹിന്ദി പഠിപ്പിച്ച ശേഷം ആ ഹിന്ദി പഠിച്ചുകൊണ്ട് ആര്യന്മാർക്ക്, വടക്കുള്ള ആര്യന്മാർക്ക് തെക്കുള്ള ദ്രാവിഡരെ ഭരിക്കാൻ വേണ്ടിയുള്ള, അധികാരത്തിന് വേണ്ടിയുള്ള ശ്രമമാണ്. അതിനാണ് ഹിന്ദി പഠിപ്പിക്കുന്നത് എന്നുള്ള ഒരു നിലപാടിന് അതിനെതിരെയുള്ള തമിഴ്നാട്ടിലെ, അങ്ങനെയാണ് തമിഴ്നാട്ടിൽ ഇന്നും തമിഴ്നാട്ടിൽ നമുക്കറിയാം കേരളത്തിലൂടെ എവിടെ സഞ്ചരിച്ച്, കേരളത്തിലല്ല ഇനി ഉത്തരേന്ത്യയിൽ സഞ്ചരിച്ചാൽ പോലും നമുക്ക് അത്യാവശ്യ സ്ഥലങ്ങളിലൊക്കെ ഇംഗ്ലീഷ് ബോർഡുകൾ കാണാം, നെയിം ബോർഡുകൾ കാണാം, അല്ലെങ്കിൽ ഹോട്ടലുകളുടെ പേരുകളും കടകളുടെ പേരുകളും ഒക്കെ ഇംഗ്ലീഷിലാണ് എഴുതുക. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ നോക്കിയാൽ ആകെ നമ്മുടെ നെയിം ബോർഡുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ 10 നെയിം ബോർഡ് ഇംഗ്ലീഷിൽ കണ്ടു കഴിഞ്ഞാൽ 1 നെയിം ബോർഡ് മലയാളത്തിൽ കണ്ടാലായി. അതിനപ്പുറത്തേക്ക് മലയാളം പോലും ഉപയോഗിക്കാറില്ലേ. അങ്ങനെ പല സംസ്ഥാനങ്ങളിൽ താഴമനി ഉത്തരേന്ത്യയിലൊക്കെ കുറച്ചുകൂടി കൂടുതൽ ഹിന്ദിയൊക്കെ ഉപയോഗിക്കുമെങ്കിൽ പോലും അവിടെയും ഇംഗ്ലീഷ് കുഴപ്പമില്ല. പക്ഷേ തമിഴ്നാട്ടിൽ ഇപ്പോഴും ഈ പുതിയ കാലത്ത് പോലും പ്രധാന നഗരങ്ങളിലടക്കം തമിഴ് നെയിം ബോർഡുകൾ വ്യാപകമായി നിൽക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം, ഇപ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും ആ ഒരു വികാരം ഉണ്ടാവുന്നതിനൊക്കെ കാരണം ഈ ഹിന്ദിക്കെതിരായ, ഞങ്ങൾ ഹിന്ദി പഠിക്കില്ല എന്ന് അവർ തീരുമാനിക്കുകയാണ്. അണ്ണാദുരൈ പറഞ്ഞത് ഹിന്ദിയല്ല ഇംഗ്ലീഷാണ് ദേശീയ ഭാഷയാവേണ്ടത് എന്നുള്ള വാദമാണ് അണ്ണാദുരൈ ഉന്നയിച്ചിരുന്നത്. ദേശീയ ഇന്ത്യയിൽ എല്ലാവർക്കും സംസാരിക്കാൻ കഴിയുന്നൊരു ഭാഷ എന്ന് പറയുന്നത്, കോമൺ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ് എന്ന് പറയുന്നു. അത് ഒരു തരത്തിലൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ ആലോചിക്കണം, ഇപ്പോഴും ഇന്ത്യയുടെ ഭരണം നടക്കുന്നത് ഏത് ഭാഷയിൽ എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ തന്നെയാണ്. ഇന്ത്യയിലെ ഭരണം നിർവഹിക്കുന്നവരെല്ലാവരും ഉപയോഗിക്കുന്ന ഭാഷ ഇംഗ്ലീഷാണ്. ആ തരത്തിലേക്കൊക്കെ മാറിയാൽ ലോകത്തേക്ക് പോകാനൊക്കെ എങ്ങനെയാണ് ഇംഗ്ലീഷിന് പ്രയോജനപ്പെടുക? അപ്പോൾ തമിഴ് വികാരം കൊണ്ട് ഹിന്ദി അവർ സങ്കുചിത വികാരം എന്ന് പറയുമ്പോൾ അവർ ദേശീയ തലത്തിൽ കണ്ട ഭാഷ ഇംഗ്ലീഷാണ് എന്നതുകൂടി ആലോചിക്കണം. അതിൽ അവിടെയാണ് ഭാവി, അതിന് അവിടെയാണ് ഇന്ത്യയെ ഭരിക്കാൻ കഴിയുന്നത്. ഭരണത്തിന് വേണ്ടിയുള്ളതാണ് ആ ഭാഷ. ഹിന്ദി എന്ന് പറയുന്നത് ഞങ്ങളെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് എന്നുള്ള മട്ടിലൊക്കെയുള്ള അത്തരത്തിൽ തമിഴ് വലിയ വികാരമൊക്കെ അണ്ണാദുരയുടെ നേതൃത്വത്തിൽ ഉയരുകയും, പക്ഷേ അന്നൊന്നും കോൺഗ്രസിൽ നിന്ന് അധികാരം പിടിക്കാൻ ഇവർ കഴിഞ്ഞില്ല. ദീർഘമായ 10-18 വർഷത്തോളം ഈ കാത്തിരിക്കേണ്ടി വന്നു. വലിയ രസമാണ് ഡി എം കെയുടെ ഒരു എം പി ഈ ഹിന്ദി ഭാഷയുമായി ബന്ധപ്പെട്ട് ഒരു വിമർശനത്തിനിടയായ ഒരു സാഹചര്യം ഇന്ത്യ മുന്നണിയിൽ പോലും ഉണ്ടായത് നമ്മൾ ഈയിടെ കണ്ട കാര്യമാണ്. അതായത് ആ ഒരു നിലപാടൊക്കെ എത്രയോ കാലത്തിന് ശേഷവും തുടർന്നു പോകുകയും ആ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ തുടർന്നു പോവുകയും ചെയ്യുന്നു എന്നുള്ളൊരു വിഷയമൊക്കെ ഇപ്പോഴും നിൽക്കുന്നൊരു വിഷയം. അപ്പോൾ കിരൺ, ഞാൻ അതിനിടെ ചോദിക്കുന്നത്, ഈ അണ്ണാദുരയെ സംബന്ധിച്ചിടത്തോളം അണ്ണാദുരൈ 69 അർബുദം വന്ന് അദ്ദേഹം മരിക്കുന്നു.
താൻ മരണത്തിനോടടുത്ത് വരുന്ന സമയത്ത് ഡി എം കെ താൻ ഉദ്ദേശിച്ച രീതിയിലല്ല കാര്യങ്ങൾ നടക്കുന്നത്, അഴിമതിയിലേക്ക് കൂപ്പുകൂത്തുന്ന ഒരു സാഹചര്യമുണ്ട് എന്നൊക്കെ അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നതായിട്ടുള്ള ആ രീതിയിലുള്ള റിപ്പോർട്ടുകളെല്ലാം കടന്നുപോയിട്ടുണ്ട്. അദ്ദേഹം ആ രീതിയിൽ എഴുതുകയും ചെയ്തിട്ടുണ്ട്. വളരെ നേരത്തെ, ഇത്രയും നേരത്തെ ഡി എം കെ അധികാരത്തിലെത്താൻ പാടില്ലായിരുന്നു എന്നൊക്കെ അദ്ദേഹം തന്നെ കുറിച്ചിരുന്നതായിട്ടും ഒക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ നേരത്തെ തന്നെ ഇതാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇനി വരും കാലങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു പ്രവചനമൊക്കെ നടത്തുകയായിരുന്നു അണ്ണാദുരൈ. യഥാർത്ഥത്തിൽ ഈ തമിഴ് രാഷ്ട്രീയം എന്തുകൊണ്ട്, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളൊക്കെ ഏറെ ആശയപരമായി, പക്ഷേ കേരളത്തിലായിരിക്കും അതിനു മുമ്പ് അത്തരത്തിലേക്കൊരു മുന്നേറ്റവുമൊക്കെ സാമൂഹ്യ മുന്നേറ്റവും ഒക്കെ ഉണ്ടായത്. അതിന് കേരളത്തിൻ്റെതായ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ ആധിപത്യം, അങ്ങനെ പല കാരണങ്ങളുണ്ടായിരുന്നു. പക്ഷേ തമിഴ്നാട്ടിൽ സമാനമായ രീതിയിലേക്ക് വലിയ മുന്നേറ്റവുമൊക്കെ ഉണ്ടാവേണ്ട, ആശയപരമായ മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടാവേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ തമിഴ്നാടിന് എന്തുകൊണ്ട് അങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടായില്ല, എന്തുകൊണ്ട് പെരിയാറിനെ പോലെ ഒരാൾ ജീവിച്ചിരുന്ന പെരിയാറിനെ പോലെ തമിഴ്നാട്ടുകാർ മുഴുവൻ ഇപ്പോഴും അവരുടെ ഒരു പിതൃസ്വരൂപമായിട്ട് കാണുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്ന ഒരു സ്ഥലത്ത് എന്തുകൊണ്ട് ഇപ്പോഴും കടുത്ത അനാചാരങ്ങളും ജാതി വിവേചനവും ഒക്കെ നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ, അതിൻ്റെ ഒരു ചോദ്യത്തിന് ഉത്തരം ഇതിൻ്റെ പിന്തുടർച്ചക്കാരനായി വന്നത് എം കരുണാനിധിയാണ്. കരുണാനിധിയായിരുന്നു ഏകദേശം ഈ അദ്ദേഹത്തിൻ്റെ അണ്ണാദുരയുടെ മരണശേഷം ഈ അവസാന കാലം വരെ, കഴിഞ്ഞ സ്റ്റാലിൻ മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് വരെയുള്ള കാലത്ത് അദ്ദേഹത്തിൻ്റെ മരണം വരെ തമിഴ്നാട് രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രധാന പങ്ക് നിയന്ത്രിച്ചിരുന്നത്. ഒരു ഭാഗത്ത് എം ജി ആർക്ക് വരുമ്പോഴും ഇപ്പുറത്ത് എതിരാളിയായി കരുണാനിധിയാണുള്ളത്, ജയലളിത വരുമ്പോഴും മറുഭാഗത്ത് എതിരാളിയായി ഉള്ളത് കരുണാനിധിയാണ്. കരുണാനിധി ഈ രാഷ്ട്രീയമായ തന്ത്രങ്ങളുടെ ഒരു തന്ത്രങ്ങളുടെ കാര്യം പറഞ്ഞാൽ അദ്ദേഹം ആ തന്ത്രങ്ങളിൽ എന്ത് തന്ത്രവും പുലർത്താനൊക്കെ കഴിയുന്ന ആളായിരുന്നു. ഒരേ സമയം പ്രഭാഷകനും മികച്ച എഴുത്തുകാരനും ചിന്തകനും നിരീശ്വരവാദിയും ഒക്കെ ആയിരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ തത്വചിന്തകൾക്ക് നേരെ വിപരീതമായ തത്വചിന്തകളോ ആശയങ്ങളുമായിട്ടൊക്കെ യോജിക്കാനും അതുമായിട്ടൊക്കെ ചേർന്ന് പോകാനും ഒക്കെ തരം പോലെ ഈ തമിഴ് വികാരത്തെയും ഈ സ്വാഭിമാനത്തെയും ഒക്കെ ഉയർത്താനും ഒക്കെ കഴിയുന്ന ചെയ്ത ഒരു നേതാവ് കൂടിയായിരുന്നു അദ്ദേഹത്തിന്. ഈ അണ്ണാദുരൈ മരിക്കുമ്പോൾ കരുണാനിധി അല്ല ആവേണ്ടത് അടുത്ത രണ്ടാമനായി പാർട്ടിയിൽ വരേണ്ടത്, പക്ഷേ കരുണാനിധി മൂന്നാമനോ നാലാമനോ ആയിരുന്ന കരുണാനിധിയാണ് പാർട്ടിയിൽ പിന്നീട് ഒന്നാമനായി വരുന്നത്. കരുണാനിധി വളരെ ബുദ്ധിപൂർവ്വം തന്നെ ഈ തന്ത്രപൂർവ്വം തന്നെ ഇതിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ മേലിലേക്ക് പിടിമുറുക്കുകയായിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു തന്ത്രത്തെ നേരിടാൻ കഴിയുന്ന ഒരു നേതാവൊന്നും ഡി എം കെയിൽ അദ്ദേഹത്തിന് ആലോചിക്കണം. ഒരു പാർട്ടിയിൽ 49 വർഷം, ഏകദേശം 50 വർഷം, അര നൂറ്റാണ്ട് കാലം ആ പാർട്ടിയുടെ അധ്യക്ഷ പദവിയിലിരുന്നു, പാടെ തകർന്നു പോയെടുത്തു നിന്നൊക്കെ തിരിച്ചു വരാനുള്ള ശേഷി, അപാരമായ നേതൃശേഷി എന്ന് പറഞ്ഞാൽ അത്യപാരമായ നേതൃശേഷി ഉണ്ടായിരുന്ന ഒരു നേതാവാണ് കരുണാനിധി. പക്ഷേ ആശയപരമായി അണ്ണാദുരയോ അല്ലെങ്കിൽ പെരിയാറോ ഒക്കെ ഉയർത്തിയ ആ ആശയ ദൃഢത എന്നത് കരുണാനിധി ഉപയോഗിച്ചത് അധികാര രാഷ്ട്രീയത്തിന് വേണ്ടിയാണ് എന്നുള്ള ഒന്നുകൂടിയുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഈ തമിഴ്നാടിന് ഉണ്ടാകേണ്ടിയിരുന്ന ഒരു വലിയ സാമൂഹിക മാറ്റം ആ തമിഴ് ജനതയ്ക്ക് ലഭിക്കാതെ പോയത് എന്നുള്ളത് കൂടി ഒരു ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അതൊരു ദുരന്ത യാഥാർത്ഥ്യമായിട്ടോ അല്ലെങ്കിൽ ഒരു കറുത്ത യാഥാർത്ഥ്യമായിട്ടോ ഒക്കെ ഇപ്പോഴും നിൽക്കുന്നതാണ്.